അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുവിധം വീട്ടമ്മമാരൊക്കെ ആഗ്രഹിച്ച് ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ വില കൂടിയ നേരത്ത് ഗ്യാസിനൊക്കെ ഭയങ്കര വിലയാണല്ലോ അല്ലേ. ഒരു ഗ്യാസ് കുറ്റി നമുക്ക് നിറച്ചാൽ ഏറി വന്ന രണ്ട് മാസം എത്ര ശ്രദ്ധിച്ചാലും രണ്ട് മാസമേ കിട്ടണുള്ളൂ. അപ്പോൾ ആ ഒരു രണ്ട് മാസം അമ്പോത്തിന് ബേജാറാണേക്കാർ എങ്ങനെയാണേക്കാർ നമ്മൾ മാപ്പിളാരോട് ഗ്യാസ് കഴിഞ്ഞിക്കണമെന്ന് പറയാമെന്നുള്ള ബേജാറുള്ളവരുണ്ടാവും. പിന്നെ ചില പെണ്ണുങ്ങൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലിയുള്ളവർക്ക് പിന്നെ ബേജാറില്ലാതെ പോലെ പൈസ ടുത്ത് അടക്കാം. അതല്ല ഈ കൂലിപ്പണി അതേമാതിരി തന്നെ കണക്ക് പറഞ്ഞ മാപ്പിളാരൊക്കെ ആണെങ്കിൽ കുടുങ്ങി തന്നെയാണ് ആളെ. യാതൊരു ബൈജും ഉണ്ടാവില്ല. ഗ്യാസ് കഴിഞ്ഞെന്ന് പറയാൻ ബേജാറാണേ കാരണം. അങ്ങനത്തെ നേരത്തൊക്കെ ഒരുപാട് വീട്ടമ്മമാർ എങ്ങനെ ഇപ്പം ഈ ഗ്യാസ് കുറച്ചെങ്കിലും കാലം ഏറെ കിട്ടാനെന്ന് എഴുതിയാണ്ട് ചിന്തിച്ച് കാട് ഇടങ്ങാറാണോലുണ്ടാവും. അങ്ങനത്തെക്കൊക്കെ പറ്റണ കുറച്ച് ടിപ്പുകളാട്ടോ ഇവിടെ പറയണത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ആ ഒരു ഗ്യാസ് കൊണ്ടെടുക്കാൻ വേണ്ടിയൊക്കെ പറ്റും. രണ്ട് മാസം ുള്ളത് നമുക്ക് അത്ര ബേജാറായിക്കാണ് മാപ്പിളാരോട് ഗ്യാസ് ഇറക്കാനായിക്കണെന്ന് പറഞ്ഞ് പോലെ ചീത്ത കേൾക്കേണ്ട ഒരു ആവശ്യം വരില്ല. കുറേയൊക്കെ നമ്മളെടുത്തുള്ള കുഴപ്പമാണ്. നമ്മൾ പെണ്ണുങ്ങളെടുത്ത് കുറച്ചൊക്കെ ഒരു കുഴപ്പമുണ്ട്, ഇല്ലയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾക്ക് കഴിച്ചെല്ലാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ കാര്യങ്ങളെത്തേക്കെന്നുള്ള എണ്ണി എണ്ണി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉണ്ടാവും, ചിലതൊക്കെ നമ്മൾ തന്നെ നിങ്ങൾ കേൾക്കണമെന്നു വിചാരിച്ചാൽ ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി എന്ന് ചിന്തിക്കും ചെയ്യും. അത് ചിലവർക്ക് അതിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ജോജാക്കെ ചെയ്ത് നോക്കാൻ ഏതായാലും നിങ്ങൾക്ക് പറ്റുമോ പറ്റില്ല നിങ്ങൾ നോക്കിക്കൊള്ളിട്ട. നിങ്ങൾക്ക് പറ്റും, 100% പറ്റും എന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതൊക്കെ നോക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ചല്ലോ. ഗ്യാസ് കത്തിച്ചതിന് നേരത്തെ നല്ല നീല കളറാണോ വരുന്നത് നോക്കുക. നീല കളറല്ല, ചുവപ്പ് കളർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് തീരെ നിൽക്കില്ല കേട്ടോ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാരണം. നമ്മൾ പറയുമല്ലോ എത്തേപ്പത് രണ്ട് മാസം ഒന്നര മാസമായിട്ടുള്ളൂ, ഒരു അഞ്ചാറ് മാസം മുന്നേ എനിക്ക് ഇതിനെ കാട്ടിക്ക് നിന്നിനി നമ്മൾ പറയും. അതിൻ്റെ കാരണം എന്താ, അത് ഗ്യാസ് ഉള്ളിന്നിങ്ങോട്ട് പുറത്തേക്ക് വരുന്നുണ്ട്, പക്ഷേ കത്തല് മാറ്റം വന്നു കാണ്ട് നമുക്ക് ഗ്യാസ് നിലനിൽക്കാതൊക്കെയാണ്. അപ്പോൾ ചൂട് വല്ലാങ്ങോട്ട് വരില്ല, ഗ്യാസ് കത്തില്ല, ചുവപ്പ് കളർ വരും ഗ്യാസിൻ്റെ ചൂട് കുറയിട്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ നോക്കണം എന്നിട്ട് അതിൻ്റെ ആ ബർണറ കൂരി അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും പൊടിയോ അതൊക്കെ ഉണ്ടെങ്കിൽ തട്ടി കുടഞ്ഞുകാണ്ട് വെക്കണം. അതാണ് അതിന് ചെയ്യേണ്ട പണി, അത് നിങ്ങൾ നോക്കേണ്ടി. പിന്നെ നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചില ഗ്യാസ് അടുപ്പിനൊക്കെ രണ്ടും മൂന്നും നാലൊക്കെ ഉണ്ടാവില്ല കത്തിച്ചാനുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് ചിലതൊക്കെ കാണാം, എത്ര കത്തിച്ചാലും നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടാലും ചെറുതായിട്ടേ കത്തുള്ളൂ. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ ചെറുതായിട്ടല്ലേ കത്തുന്നുള്ളൂ, കുഴപ്പമില്ല ആക്കം പോലെ അങ്ങനെ ചൂടായിക്കോളും, ഒന്ന് നല്ലോണം കത്തുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ ഒന്ന് നല്ലോണം കത്തുന്നുണ്ടെങ്കിലും അതേ ഗ്യാസ് ഈ രണ്ടാമതായി കണ്ടുണ്ടല്ലോ ചെറുതായിട്ട് കത്തണ്, അതിനും ഗ്യാസ് ചിലവാണ്ടാവും. പക്ഷേ നമ്മൾ വിചാരിച്ചു തീച്ച് കത്തണ നമ്മൾ കാണുള്ളൂ, പക്ഷേ ആ തീ കത്തൽ മാത്രമല്ല ഗ്യാസ് നല്ലോണം ചിലവും. അങ്ങനത്തെ അടുപ്പുകളുണ്ട്, നമ്മൾ പെട്ടെന്ന് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ ഗ്യാസ് തീരെ പൊടിച്ചോർത്ത് കിട്ടൂല കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ ചോറൊക്കെ വെക്കാൻ വേണ്ടി നിൽക്കുമ്പം എന്ത് ചെയ്യുക, കുറച്ച് നേരത്തെ മുന്നേ തന്നെ വെള്ളത്തിലൊന്ന് കുറച്ചേ നൈരി പുതിർത്തിട്ട, ഇനി നമുക്ക് ചൂടുവെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചൊക്കെ കൊടുത്താൽ ഒന്നും കൂടി നന്നാവും. എന്നിട്ട് എന്ത് ചെയ്യുക, കുക്കറിലും കൂടി ആയാൽ നമ്മൾ ചോറ് വെക്കുമ്പോൾ കുക്കറിലും കൂടി ആയാൽ എന്താ ഒരുപാട് ഗ്യാസ് ലാഭിക്കും. അപ്പോൾ ചിലവർക്കൊക്കെ ഉണ്ടാവും കുക്കറിൽ ചോറ് വെച്ചാൽ തിന്നാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ കുക്കറിൽ ചോറ് വെച്ചാൽ നല്ല മട്ടത്ത് തിന്നാൻ കഴിയും. എന്ത് ചെയ്യുക, ആ കുക്കറിൽ നമ്മൾ ഒരുപാട് അരിയിട്ട് കുറഞ്ഞ വെള്ളം നമ്മൾ കുടുക്കി വെക്കണ അരി പറ്റില്ല, കൊഴുപ്പുണ്ടാവും, ശരി തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് അരി ഇടുമ്പോൾ അത്യാവശ്യം കുറച്ച് അരി ഇടാൻ പാടുള്ളൂ. അപ്പോൾ തോന്ന ആളുകളുള്ളിടത്ത് ഈ കുക്കർ പണി പറ്റില്ല കേട്ടോ, അതിൽ 10 ലിറ്ററിൻ്റെ കുക്കറൊക്കെ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ തോനെ വെള്ളം വെക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഊറ്റണ നേരത്ത് നല്ലോണം വെള്ളം പാർന്ന് ഊറ്റുക. പിന്നെ നമ്മൾ അത് കുക്കറിൽ വിസിൽ ഒന്നാമത്തെ വിസിൽ ഒറ്റ വരവേ വരാൻ പാടുള്ളൂ. ഇനി ഏത് അരിയാണെങ്കിലും നേരെ മറിച്ച് റേഷൻ പിടിയത്തെ അരി താളനരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വിസിലിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ നല്ലോണം അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോണ്ടല്ലോ അധികം ഒരു ചുച്ചു നല്ലല്ലേ. അപ്പം തന്നെ നമ്മൾ തീ ഓഫാക്കിയിടുക. ഏകദേശം കുറഞ്ഞൊരു 2 മിനിറ്റൊക്കെ 3 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ആ പ്രഷറിൻ്റെ മേലേക്ക് വെള്ളം ഒഴിച്ച് കാണ്ട് പ്രഷർ പൊന്തിച്ചിട്ട് പ്രഷർ ഒഴിവാക്കിയിട്ട് വേഗം വെള്ളം മറന്നു പറ്റിയാൽ നല്ല ചോറായി കിട്ടും. പ്രഷർ പോയി തീരോളം നിൽക്കരുത്. നേരെ മറിച്ച് നല്ല കുറവ് അരിയാണ്, നമ്മൾ പീടിയിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല വിലൻ്റെ അരിയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കൂക്കൽ കൂക്കാൻ വേണ്ടി കാത്തിക്കുക. അങ്ങനെ ഒറ്റ കൂക്കൽ കൂക്കിയിട്ട് പ്രഷർ പോയി കയ്യോളം അരി നിന്നിട്ട് പിന്നെ നല്ലോണം വെള്ളം വാർന്നു കണ്ട് നല്ലോണം വെള്ളം വാർന്ന് ഊറ്റിക്കഴിഞ്ഞാൽ നല്ല ചോറാവും. അപ്പോൾ എന്തായി, നമുക്കൊരു ചായ തിളക്കണം, നമുക്ക് വൈകുന്നേരം രാവിലെ ചായ ഉണ്ടാക്കണം വെള്ളം തിളക്കണ നേരം കൊണ്ട് നമുക്ക് ചോറാവും. അപ്പോൾ എന്താ, ഒരുപാട് ഗ്യാസ് ലാഭിക്കാൻ കഴിയും. ഇനി നാലാമത്തെ കാര്യം,
നമ്മൾ ചോറ്റിന് വേണ്ടിയിട്ട് വെള്ളം വെച്ച് നമ്മൾ കുടുക്കയിൽ ചോറൊക്കെ വെക്കുകയാണല്ലോ, അങ്ങനെ ചോറ് വെക്കണ നേരത്തെ എന്ത് ചെയ്യുക, ആ ചോറിങ്ങനെ തിളച്ച് വരുമ്പോൾ അതിൻ്റെ മേലെ നമ്മൾ കുടുക്കയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ, കുക്കറിലല്ല കേട്ടോ, കുടുക്കയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ചോറ് തിളക്കണ നേരം അതിൻ്റെ മേലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ആ ചോറ് വേകുമ്പോഴത്തിന് നല്ല തിളച്ച വെള്ളം പോലെ ആ പാത്രത്തിൽ വെള്ളമാവും. നമ്മൾ പണ്ടത്തെ അമ്മമാരൊക്കെ അടുപ്പത്ത് വിറക് കത്തിച്ചിന കാലത്തൊക്കെ നമ്മൾ കണ്ടുകണല്ലോ, ഇപ്പോഴല്ല അടുപ്പിൽ വിറക് കത്തിക്കണ പേരക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ ആ ചോറ് തിളക്കണ നേരത്ത് ഒരു കുറച്ച് വെള്ളം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല തിളച്ച പോലെ നമുക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് വെക്കണമെങ്കിൽ നല്ല ചായ ആവും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ സ്കൂൾ മദ്രസൊക്കെ തുറന്ന നേരത്തെ നമ്മൾ ആദ്യം തന്നെ ചോറാണല്ലോ അധികം പേരിൽ തീം പറഞ്ഞത്, കാരണം കുട്ടിയൊക്കെ സ്കൂളിൽ ചോറുണ്ടായിരുന്നു, ആ നേരത്ത് ആ ചോറ്റിൻ്റെ മേലെ കുടുക്കി ചോറ് വെക്കുമ്പോൾ കുടുക്കൻ്റെ മേലെ കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ രാവിലത്തെ ചായക്കുള്ള വെള്ളം അവിടെ റെഡിയാവും, ചായ ആവും ചെയ്യും. ഇനി അടുപ്പത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പണി ചെയ്താൽ വേണ്ടി അതേപോലെ തന്നെ കുറച്ച് വെള്ളം വെച്ച് നല്ലോണം തിളക്കാനാവും. പൊടി ഇടണ്ട, ഫ്ലാസ്ക്ക് പറഞ്ഞ വെച്ചാൽ മതി. വൈകുന്നേരം മക്കൾ വരുമ്പം ഇനി അന്നേരം ഗ്യാസ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല, ഹോർലിക്സ് ആണോ ബൂസ്റ്റ് ആണോ നിങ്ങൾ കലക്കി കൊടുക്കണം, അതല്ല ഇനി ചായ ആണോ കാപ്പി ആണോ ഉണ്ടാക്കി കൊടുക്കണേ, അന്നേരം നമുക്ക് ഗ്യാസ് കത്തിക്കണ്ട, അപ്പോൾ ഗ്യാസ് നല്ല ലാഭം കിട്ടും. അങ്ങനെ ചെയ്താൽ നല്ലൊരു ഐഡിയ ഉണ്ട്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണം. ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചൊക്കെ പൊങ്ങി വന്ന് നമ്മൾ ഫ്രിഡ്ജിക്ക് വെക്കും, അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ വെക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ തണുപ്പോടത്ത് നമ്മൾ ചട്ടിയേക്കാണ് പാരാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ആ തണുപ്പൊക്കെ വിട്ടിട്ട് ആ ഒരു ഇഡ്ഡലി ശരിയായി വേവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പം നമുക്ക് കുറേ നേരം ഗ്യാസ് കത്തേണ്ടി വരും ആ തണുപ്പൊക്കെ വിടുമ്പോഴത്തേന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് നേരത്തെ തന്നെ ആ ഇഡ്ഡലി മാവ് പുറത്ത് വെച്ചിട്ട് തണുപ്പ് വിട്ടിട്ടുണ്ടാക്കിയാൽ പെട്ടെന്ന് നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ, അങ്ങനെ കുറഞ്ഞ കുറഞ്ഞ രീതിയിൽ. അതേപോലെ തന്നെ പിന്നെ ഉള്ള കാര്യം, ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ചില ചട്ടി നല്ല കട്ടിയുള്ള ചട്ടിയൊക്കെ ഉണ്ടാവും, ചീനച്ചട്ടി മണ്ണിൻ്റെ ചട്ടിയൊക്കെ, ഇപ്പോഴത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ല കേട്ടോ, അലുമിനി പാത്രമൊന്നുമല്ല, ഇങ്ങനത്തെ കട്ടിയുള്ള ഇരുമ്പും ചട്ടി മണ്ണിൻ്റെ ചട്ടികളൊക്കെ നമ്മൾ ഗ്യാസിമ വെച്ച് കഴിഞ്ഞാൽ തൂമിക്കാനൊക്കെ വെക്കുക, കഴിഞ്ഞാൽ കറി ഉണ്ടാക്കാൻ വെക്കുമ്പോൾ പെട്ടെന്നൊന്നും അത് നമ്മൾ കഴുകിയ വെള്ളമൊന്നും വേഗം വറ്റി കിട്ടൂല. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും, അത് ചട്ടി നല്ലോണം ചൂടായതിൻ്റെ ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാനും വെള്ളം വറ്റിൻ്റെ ശേഷമൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, വെള്ളം വറ്റി നമ്മൾ കുറേ നേരം തീ കത്തിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ അടുപ്പത്ത് ആ ചട്ടി വെക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് തോത്തി ഫിനിഷാക്കി ഉണക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കത്തിക്കുമ്പോൾ കുറച്ച് കത്തുമ്പോഴത്തേന് ആ ഒരു ചട്ടി ചൂടാവും ചെയ്യും, നമുക്ക് എന്താ ചെയ്യേണ്ടി ചെയ്യും ചെയ്യാം, ഒരുപാട് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി സാധിക്കും ചെയ്യും. ഇനി എട്ടാമത്തെ കാര്യം, നമ്മൾ കുറച്ച് രാവിലെ മുട്ട പഴം അങ്ങനെയൊക്കെ പുഴുങ്ങല്ലോ, അങ്ങനെ പുഴുങ്ങുക അല്ലെങ്കിൽ ഇനി മക്കൾക്ക് സ്കൂൾക്ക് ഉണ്ടാകാനോ എന്തെങ്കിലും ആവശ്യത്തിന് കറി വെക്കാനൊക്കെ നമ്മൾ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കുമ്പം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കടല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലുമായിട്ട് കുക്കറിൽ വെക്കാണ്ടെന്ന് വിചാരിക്കുക, കുക്കറിലോ ചട്ടിയിലൊക്കെ വെക്കാണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് പുഴുങ്ങാനുള്ള പഴം ആവട്ടെ മുട്ട ആവട്ടെ എന്തായാലും അതിലേക്ക് ഉപ്പോ മുളകോ പുളി ഒന്നും ചെല്ലാതെക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല അടപ്പുള്ളൊരു തൂക്കാപാത്രത്തിലൊക്കെ ആ ഒരു മുട്ട എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വെക്കുക, മൂടി വെക്കുക. എന്നാൽ ആ ഒരു കടല അങ്ങനത്തെ സാധനങ്ങൾ പയറും ഒക്കെ വേകുമ്പോഴത്തേന് നമ്മൾ ഈ മുട്ടിയും പഴമൊക്കെ വേവും ചെയ്യും, ഗ്യാസ് ഒരുപാട് ലാഭിക്കും. അതുപോലെ തന്നെ ചോറ് വേവണ, ചോറ് തിളക്കണ, അതിൽ മുട്ടൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചോറൊക്കെ ഇട്ട് കൊടുത്താൽ മുട്ട പൊട്ടാതെ നല്ല മുട്ട പുഴുങ്ങി കിട്ടും. അതുപോലെ തന്നെ പഴമൊക്കെ നല്ലോണം കഴുകി, ഇനി ആ മുട്ട പൊട്ടി എന്തെങ്കിലും ചോറൊക്കെ ആവുന്ന പേടിയുള്ളവർ എന്ത് ചെയ്യുക, ഒരു പാത്രത്തിലോ ഒരു തൂക്കാപാത്രത്തിലോ എന്തെങ്കിലും ഒരു നല്ല അടപ്പ് മൂടി ഉള്ള ഇതിൽ വെച്ചിട്ട് ആ ഒരു ചോറ് തിളക്കണേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ചോറാവണതിന് മുമ്പേ നമുക്ക് മുട്ട പഴമൊക്കെ പുഴുങ്ങി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഗ്യാസ് ഒരുപാട് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ അയൽവാസികളൊക്കെ വന്നിട്ട് നമ്മളോട് ഗ്യാസ് ചോദിക്കുമല്ലോ, ഗ്യാസും കുറ്റി, അത് പൊതുവേ എല്ലാ നാട്ടിലും ഉള്ളതാണെന്ന് വിചാരിക്കേണ്ടി, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. രണ്ട് കുറ്റി ഉണ്ടെങ്കിൽ നമ്മളടുത്ത് ഒരു കുറ്റി നിറഞ്ഞതുണ്ടോയെന്ന്, ഓല ഗ്യാസ് ചിലപ്പോൾ ചോറുണ്ടാക്കുന്ന സമയത്തോ എന്തെങ്കിലും ഒരു ചായ തിളക്കാൻ സമയത്തൊക്കെ ആയിരുന്നു ഗ്യാസ് തീരുന്നത്. അന്നേരം ഓടി നമ്മുടെ അടുത്തേക്ക് വരും, വരുന്ന സമയത്ത് ഒരു ഗ്യാസും കുറ്റി തരാണ്ടോ, അടുത്ത ആഴ്ച നിറച്ചിട്ട് ഇങ്ങോട്ട് തരാമെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ല പേടിയുണ്ടാവും, കാരണം നമ്മളിത് രണ്ടോ മൂന്നോ മാസമായിട്ടൊന്നും നിറച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ കുറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാൻ പ്രയാസമായി കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങലോ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പേടിക്കും, അറിയില്ല അത് തീരുമെന്ന് അറിയില്ല എന്ന് നമ്മൾ അവരെ മടക്കി വിടുന്നതിനേക്കാളും നല്ലത് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, എന്നിട്ട് ഗ്യാസ് കുറ്റിൻ്റെ മേലിലൂടെ ഒഴിക്കുക. ഒഴിച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഗ്യാസ് തീർന്ന ഭാഗത്തുള്ള വെള്ളം വേഗം വറ്റിപ്പോവും, ഗ്യാസുള്ള ഭാഗത്തുള്ള വെള്ളം അവിടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ മനസ്സിലാക്കിയാണ് നമുക്ക് എത്രത്തോളം ഗ്യാസിൻ്റെ നമ്മൾ ആദ്യത്തെ കുറ്റിയിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ മാത്രമൊക്കെ ഉണ്ടാവും കുറച്ച് ദിവസത്തിൽ നിന്ന് കണ്ടാൽ, മറ്റേ കുറ്റി നമുക്ക് ഓൽക്ക് കൊടുക്കാമല്ലോ, നിറഞ്ഞ് നിൽക്കുന്ന കുറ്റി അത്.
അതേപോലെ തന്നെ ഇനി ഒരു വേറൊരു ടിപ്പാണ്, കുറച്ച് നനഞ്ഞ തുണി ഇട്ടാലും ഇതേ അവസ്ഥ ആയിരിക്കും. ആ ഗ്യാസ് ഇല്ലാത്ത ഭാഗം, ഗ്യാസ് കഴിഞ്ഞ ഭാഗത്തുള്ള ഭാഗം വേഗം ഉണങ്ങും, ഗ്യാസുള്ള ഭാഗത്തുള്ള നനവ് അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ഗ്യാസ് തീരും എന്നുള്ള പേടില്ലാതെ നമുക്ക് ഒരുപാട് ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസുമേൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കുക, അത് പാകം ചെയ്യണവർ അതിൻ്റെ അടുത്ത് നിൽക്കുക, ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി. നമ്മൾ ചായക്ക് വെള്ളം വെച്ച് കുറച്ച് ആരോടെങ്കിലും സംസാരിക്കാൻ നിന്നാൽ ഒരു ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തിളക്കേണ്ട വെള്ളം നമുക്ക് ഒരു പക്ഷേ 5-10 മിനിറ്റ് ആ ചായ അവിടെ കിടന്ന് തിളക്കും. അതൊക്കെ എല്ലാ വീട്ടമ്മമാരത്തും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ഗ്യാസ് തീരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഒരുപാട് വീട്ടമ്മമാർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നും വീഡിയോ ചെയ്ത് വീഡിയോ ഇങ്ങനെ എടുത്തുകാണ്ട് ചെയ്തിട്ടുള്ളതാണ് ഉണ്ടാവുക. ഇന്നിപ്പോൾ ഗ്യാസിനെ കുറിച്ച് എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ഉപകാരമാവുമല്ലോ, അറിയാത്ത ആളുകൾക്കൊക്കെ ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അസ്സലാമു അലൈക്കും.